എം ജി യൂണിവേഴ്സിറ്റി കാമ്പസിൽ ജാതി അധിക്ഷേപം നടത്തിയെന്ന കേസിൽ SFI സംസ്ഥാന സെക്രട്ടറി ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചതിന് തെളിവുകൾ പുറത്ത്. ജയിലിൽ കഴിയവെ പരീക്ഷ എഴുതാൻ ആർഷം നൽകിയത് വ്യാജ സത്യവാങ്മൂലമാണെന്ന് പരാതിക്കാരി പറഞ്ഞു. കേസ് അട്ടിമറിക്കാൻ പോലീസ് കൂട്ടുനിൽക്കുന്നുവെന്നും മുൻ AISF സംസ്ഥാന കമ്മിറ്റി അംഗം നിമിഷ രാജു ജനം TVയോട് പറഞ്ഞു. എം ജി സർവകലാശാല സെനറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷത്തിനിടെ SFI നേതാക്കൾ ജാതീയ അധിക്ഷേപം നടത്തുകയും ബലാത്സംഗ ഭീഷണി മുഴക്കുകയും ചെയ്തെന്നായിരുന്നു AISF മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം നിമിഷ രാജുവിന്റെ പരാതി. ഈ പരാതിയിൽ SFI സംസ്ഥാന സെക്രട്ടറി PM മാഷോയ്ക്കെതിരെ മൊഴി മാറ്റിയിട്ടില്ലെന്ന് പരാതിക്കാരിയായ AISF മുൻ നേതാവ് നിമിഷ രാജു വ്യക്തമാക്കി. പരാതിയിൽ നിന്ന് ഒരു ഘട്ടത്തിലും പിന്മാറിയിട്ടില്ല. ജയിലിൽ കഴിയുമ്പോൾ പരീക്ഷ എഴുതാൻ ആർഷോ ഹൈക്കോടതിയിൽ ഹാജരാക്കിയത് വ്യാജ സത്യാമൂലമാണെന്നും ഇക്കാര്യം കോടതിയെ അറിയിച്ചിരുന്നുവെന്നും നിമിഷ ജനം TVയോട് പറഞ്ഞു. ആർഷോയുടെ വക്കീല് സമർപ്പിച്ചത് തന്നെ നിലവിൽ കൊടുത്തിട്ടുള്ളത് തന്നെ ഒരു തെറ്റായിട്ടുള്ള വ്യാജമായിട്ടുള്ള ഒരു അഫിഡവിറ്റ് ആണ്. കാരണം ഞാനത് എൻ്റെ കേസിലായിരുന്നില്ല ആർഷോ ആ സമയത്ത് ജയിലിൽ പോയിട്ടുണ്ടായിരുന്നത്. ജയിലിൽ നിന്ന് പരീക്ഷ എഴുതാൻ ആ സമയത്ത് ജാമ്യം അപേക്ഷ വെക്കുന്നതിനോടൊപ്പമാണ് ഈ അഫിഡവിറ്റ് കൂടി സമർപ്പിച്ചിട്ടുള്ളത്. എനിക്ക് പരാതി ഉണ്ടോ ഇല്ലേന്ന് ആർഷോയുടെ വക്കീൽ അന്വേഷിച്ചിട്ടില്ല. ഞാൻ എവിടെയും എനിക്ക് പരാതി ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. ആർഷോയെ രക്ഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നതെന്നും സാക്ഷികളായവരുടെ പേരുകൾ നൽകിയെങ്കിലും പോലീസുകാരെ സാക്ഷിയാക്കിയാണ് കേസെടുത്തതെന്നും നിമിഷ ആരോപിച്ചു. പരാതിയുമായി ശക്തമായി മുന്നോട്ടു പോകും. വിദ്യാഭ്യാസ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗമടക്കം അക്രമി സംഘത്തിൽ ഉണ്ടായിരുന്നതായും നിമിഷ മൊഴി നൽകിയിരുന്നു. കേസ് ഇപ്പോൾ നിലവിൽ ഞാൻ എൻ്റെ പ്രൊട്ടസ്റ്റ് കംപ്ലയിൻറ്റ് സെപ്പറേറ്റ് ഫയൽ ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ എൻ്റെ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്ത് അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ആ ഘട്ടത്തിലാണ് പറയുന്നത് ഞാനിങ്ങനെ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്, എനിക്ക് അദ്ദേഹത്തെ കൊടുത്ത് പരാതിയൊന്നും ഇല്ല എന്നുള്ളത്. എൻ്റെ പരാതിയിൽ ഞാൻ ഉറച്ചു നിൽക്കുകയാണ്. സ്ത്രീ സമത്വത്തെയും സ്വാതന്ത്ര്യം ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചും വാദോരാതെ പറയുന്നവരാണ് SFI അക്രമിക്കൂട്ടങ്ങളായത്. കേസിൽ PM മാഷയെ രക്ഷിക്കാനുള്ള ആസൂത്രിത നീക്കങ്ങൾ കൂടിയാണ് പുറത്തുവരുന്നത്. ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.